എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വന്നിട്ട് ഒരു നാടൻ തട്ടിക്കൂട്ട് ചമ്മന്തിയാണ്. അപ്പോൾ ഈ ഒരു ചമ്മന്തി വന്നിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. തന്നെയല്ല, ഈ ഒരു ചമ്മന്തി വന്നിട്ട് നമുക്ക് എന്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. കൂടാതെ ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വിഭവങ്ങളിലൊന്നാണ് ഈ ഒരു തട്ടിക്കൂട്ട് ചമ്മന്തി. അപ്പോൾ ഈ ഒരു ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയൊരു ബൗളിലേക്ക് ആദ്യം തന്നെ കുറച്ച് സവാളയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 മീഡിയം സൈസിലുള്ള സവാള നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അതല്ലാന്ന് വരിയിൽ വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതിയാകും. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 മീഡിയം സൈസിലുള്ള തക്കാളി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതും ഞാൻ ഒരു ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന തക്കാളി വന്നിട്ട് അത്യാവശ്യം നല്ലപോലെ പഴുത്ത തക്കാളി നോക്കി വേണം എടുക്കാനായിട്ട്. ഒരുപാട് പുളിയുള്ള തക്കാളി എടുക്കരുത്, നല്ല പഴുത്ത തക്കാളി വേണം നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില ഒന്ന് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, കാരണം ഈ ഒരു ചമ്മന്തിക്ക് വന്നിട്ട് നല്ലൊരു ടേസ്റ്റാണ് മല്ലിയിലയൊക്കെ ചേർക്കുമ്പോൾ. ഞാനിപ്പോൾ ഇവിടെ ഒരു 4-5 തണ്ട് മല്ലിയില ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 തണ്ട് കറിവേപ്പില വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് എരിവുള്ളതല്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചമ്മന്തിക്ക് വന്നിട്ട് നല്ലൊരു കളറൊക്കെ കിട്ടും, തന്നെയല്ല അധികം എരിവുണ്ടാവത്തുമില്ല. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ചമ്മന്തി വന്നിട്ട് നമുക്ക് എന്തിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതായത് ചോറ്, ചപ്പാത്തി, ഇഡ്ലി, ദോശ, അതുപോലെ ഗോതമ്പ് ദോശ, പൊറോട്ട, അപ്പം, എല്ലാത്തിൻ്റെ കൂടെ നമുക്കിത് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെ ഒക്കെ കൂടെ നമുക്ക് ഇതുപോലൊരു ഉള്ളിച്ചമ്മന്തി ഉണ്ടെന്ന് വരിയിൽ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. നല്ല ചൂട് ചോറിൻ്റെ ഒക്കെ കൂടെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അതാ ഞാനിതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇട്ടി കൊടുത്തിരിക്കുന്ന മല്ലിയിലയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ്, കറിവേപ്പിലയുടെ മല്ലിയിലയുടെ ഒക്കെ ടേസ്റ്റ് ഈ ഒരു ചമ്മന്തിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട്. നമ്മൾ ആ ഒരു തക്കാളിയൊക്കെ ചോപ്പ് ചെയ്ത സമയത്ത് ഉള്ള ആ ഒരു വെള്ളം ഇതിലുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു കുഴഞ്ഞ പരുവത്തിലാണ് ചമ്മന്തി ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് കുറച്ചുകൂടി വെള്ളം വേണമെന്ന് വരിയില് നമുക്ക് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചമ്മന്തിക്ക് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ. തീ പോലും കത്തിക്കാതെ വെറും 2 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് ചമ്മന്തിയാണിത്. തട്ടിക്കൂട്ട് ചമ്മന്തി എന്ന് പറഞ്ഞാലും സംഭവം വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, കൂടാതെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ, ബൈ.